വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള റവ ഹൽവയുടെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പൊ റവ ഹൽവക്ക് വേണ്ടി 1.5 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വറക്കാത്ത റവ തന്നെ എടുക്കാൻ നോക്കാം. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ റവ ഒന്ന് 2 മണിക്കൂർ ഒന്ന് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അപ്പൊ എന്നിട്ട് വേണം അതിൽ നിന്ന് പാലെടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ റവ അളന്ന അതേ കപ്പ് തന്നെ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം. കാരണം എല്ലായിടത്തും ഒന്ന് വെള്ളം ഒന്ന് ആയിക്കോട്ടെ. ഇനി ഇതൊന്ന് കുതിർന്ന് വരണം ഈ വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പൊ ഒന്ന് ഈ വെള്ളം ഇത് അങ്ങ് അബ്സോർബ് ചെയ്യും. തരി വെള്ളത്തിന് അങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പൊ അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പാലെടുക്കാനുള്ളതാണ്. അപ്പൊ ഇത് 2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കാം. അപ്പൊ ഇത് 2 മണിക്കൂർ ഇങ്ങനെ കിടക്കട്ടെ. 2 മണിക്കൂറോളം കുതിർത്ത് വെച്ച റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. എന്നാലേ അതിന്റെ പാല് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഞാനൊന്ന് കണ്ടോ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഇത് കുതിർത്ത് വെച്ചു കേട്ടോ. ഇത് കുതിരുന്നോളം നന്നായിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതൊന്ന് ഒന്ന് പിഴിഞ്ഞ് വെക്കുന്നുണ്ട്. എന്നാലൊന്ന് നന്നായിട്ട് നമുക്ക് പാല് കിട്ടുള്ളൂ കേട്ടോ. ഇത് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്നിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്താൽ മതി. വേറെ ഒന്നും വേണമെന്നില്ല. നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നില്ല. അതേപോലെ ഞാൻ പിന്നെ ഇതിൻ്റെ പാല് മുഴുവനായിട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൈ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കണം. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അരിച്ചെടുക്കുമ്പോൾ നല്ല അടുപ്പുള്ള കണ്ണിയുള്ള അരിപ്പ് എടുക്കാൻ നോക്കണം. എന്നാലൊന്ന് നല്ല പാല് കിട്ടത്തുള്ളൂ. ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അരിപ്പയോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പാല് നന്നായിട്ട് തന്നെ കിട്ടും. അതുകൊണ്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിട്ടും. നമ്മുടെ തേങ്ങാപ്പാൽ ഇടുന്ന സെയിം പ്രോസസ്സ് തന്നെ. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം എനിക്ക് 2 കപ്പോളം ഇത് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ റവന്റെ പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളത് ഒന്നുകൂടെ 1 കപ്പ് കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഏകദേശം 3 കപ്പോളം കിട്ടണം കേട്ടോ ഇതിന്റെ പാല്. അപ്പൊ നമുക്ക് ഇതിൽ 1 കപ്പോളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് കലക്കി ഒന്നുകൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ഏകദേശം 3 കപ്പോളം കിട്ടും. അതാണ് കണക്ക്. അപ്പൊ ഞാൻ അതൊന്നുകൂടെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ ഒഴിക്കുന്നത്. ഇപ്പൊ ഞാൻ 1 കപ്പ് കൂടെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരിച്ച് ബാക്കിയുള്ള മട്ടില്ലേ അത് ഒന്നുകൂടെ നമുക്കിതൊന്ന് ഇതിൽ നിന്ന് വീണ്ടും കിട്ടും. നമ്മൾ അതുപോലെ ചെയ്തെടുത്താൽ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് നമുക്ക് സ്പൂണ് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത അതേ പ്രോസസ് തന്നെ വീണ്ടും ചെയ്യാം. ഇപ്പൊ ഞാന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഇതൊരു 3 കപ്പോളം കിട്ടും. ഞാൻ കാണിച്ചു തരാം. അങ്ങനെ 3 കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ റവ പിഴിഞ്ഞെടുത്ത പാല് നമുക്ക് 1.5 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെള്ളം ഒന്ന് മുകളിലേക്ക് വരും, അതിന്റെ മട്ടൊക്കെ താഴോട്ട് പോകും. അപ്പൊ നമുക്ക് ആ വെള്ളം ആവശ്യമില്ല, അതങ്ങ് കളയണം. അപ്പൊ അതിനുവേണ്ടി 1.5 മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1.5 മണിക്കൂർ ആവേണ്ടിട്ട് അതങ്ങോട്ട് നീക്കി വെച്ചല്ലോ റവന്റെ പാല്. ഇനി അത് 1.5 മണിക്കൂർ ആവുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വെക്കാം. അപ്പോഴേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്കൊന്ന് കലക്കി വെക്കാം. അപ്പൊ അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് വെക്കുമ്പോഴേക്ക് ഏകദേശം 1/2 അവർ അതാവും. തേങ്ങാപ്പാൽ എടുക്കണം. ഇനി അടുത്തത് തേങ്ങാപ്പാൽ എടുക്കണം. അപ്പൊ അത് കഴിയുമ്പോഴേക്ക് നമുക്ക് വെല്ലം ഒരുക്കാം. അങ്ങനെ ഓരോരോ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴേക്കും ആ പാല് കറക്റ്റ് ആവും. അപ്പൊ നമുക്ക് പിന്നെ വേഗം തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പൊ ഇതിപ്പോ 3 ടേബിൾ സ്പൂൺ ആണ് കോൺഫ്ലവർ. അപ്പൊ ഇതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കി വെക്കാം. ഇത് കട്ട കെട്ടാതെ കലക്കാൻ നോക്കണേ. ഇപ്പൊ ഇത് ഞാൻ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം 3 ടേബിൾ സ്പൂണ് ഒഴിച്ചാൽ ഏകദേശം ഈ ഒരു കറക്റ്റ് ഇതിന് കിട്ടും.
അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാവും. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ഓരോന്നോരോന്ന്. ഇനി നമുക്ക് അടുത്തത് തേങ്ങാപ്പാലെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു ഈ ഒരു കപ്പിനാണ് നമുക്ക് തേങ്ങാപ്പാലെടുക്കണം. അതൊന്ന് അടിച്ചു വരട്ടെ. അപ്പം ഞാനൊരു 4 അച്ച് വെള്ളം ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് മെൽട്ടായി വരണ്ടേ. ഇപ്പം ഇതിനി മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ ഈ മധുരമൊക്കെ നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. 1 അച്ച് കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ അധികം കൂടുതലാവണ്ടെന്നുള്ളത് കൊണ്ടാണ് 4 അച്ച് എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലൊക്കെ എടുത്തോളൂ കേട്ടോ. ഇനി ഇതൊന്ന് മെൽട്ടായി വരട്ടെ. അപ്പൊ നമ്മൾ വെള്ളം നന്നായിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ഹൽവ തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഞാൻ നേരത്തെ റവ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനിട്ടില്ലേ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇത് 2 ലെയറായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം മുകളിലേക്ക് ആയി, അടിയിലേക്ക് അതിന്റെ മട്ടൊക്കെ താഴോട്ട് പോയി നിന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്കങ്ങ് അരിച്ചെടുക്കണം. വെള്ളം ഇങ്ങനെ മാറ്റിയെടുക്കണം, അരിച്ചെടുക്കണമല്ല, സോറി. ഇതിങ്ങനെ നമുക്ക് അതിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാന് ആ വെള്ളം മുകളിലെ ഭാഗത്തുള്ള വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കത്തില്ല, ഇതങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ളത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. റവ നമ്മൾ ചെയ്തെടുത്തില്ലേ, അതിങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പൊ റവ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലൂടെ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം, കാരണം റവയായതുകൊണ്ട് പെട്ടെന്ന് അത് കട്ട കെട്ടാൻ വഴിയുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി നന്നായിട്ട് പൊടിക്കണേ. എന്നാലന്ന് നമുക്ക് അത് ആയി വരുമ്പോഴേക്ക് കടിക്കുമ്പോൾ നമുക്കതിങ്ങനെ ഏലക്കയുടെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യരുത്. എന്നാൽ ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഉണ്ടാവുകയും വേണം. ആ ഒരു രീതിക്കായിരിക്കണം പൊടിച്ചെടുക്കേണ്ടത്. കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, കാരണം റവയായതുകൊണ്ട് തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട പിടിച്ച് വരാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മെൽട്ടാക്കി വെച്ച വെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കും. അപ്പൊ നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാന് കേട്ടോ. ഇപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നുണ്ട്. കട്ട കെട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. മധുരം നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. ഞാൻ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട കെട്ടണ്ടെന്നുള്ളതിൽ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളും ആ സമയത്തൊന്ന് നോക്കിയിട്ട് ചെയ്യാനേ. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ കട്ട കെട്ടുന്നതൊക്കെ ഒന്നിങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാൻ. ഇപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കണം. അതാണ് ഹൽവയുടെ പ്രോസസ്സ്. അപ്പോൾ അതിങ്ങനെ കണ്ടോ, ഏകദേശം ഒന്ന് കുറുകി വരുന്ന ആ ഒരു ഇത് കണ്ടോ, ഇത് കണ്ടോ, ഏകദേശം ഒന്നിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റിക്നെസ് കണ്ടോ, ആ ടൈമിന് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കാരണം കോൺഫ്ലോർ വെന്ത് വരേണ്ട സാധനമാണ്. ഇനി നമുക്ക് നേരത്തെ കലക്കി വെച്ച 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലേ, അതുകൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഇങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് എടുക്കണം. കോൺഫ്ലോർ ആണ് ഇതിനെ ബൈൻഡിങ് കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് കണ്ടോ, ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഗീ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഞാൻ 4 ടേബിൾ സ്പൂൺ ഗീ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഓരോരോ ടൈമിനാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്, ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കും. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ചേർത്ത് കൊടുക്കും. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, പിന്നെ രണ്ടാമതൊന്ന് ഒഴിച്ചു, ഇപ്പം 2 ടേബിൾ സ്പൂൺ ആയേ.
എന്നിട്ട് വീണ്ടും കൈവെക്കാതെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം ഞാനൊരു 30 മിനിറ്റ്സോളമായി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം ഒരു 40 മിനിറ്റ്സ് എങ്കിലും ആകും. കാരണം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ നമ്മളിതിങ്ങനെ കൈവെക്കാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കണം. എന്നാലാണ് അത് കണ്ടോ ഒരു ഇതും ഇല്ലാതെ കിട്ടുള്ളൂ. നല്ല ഇപ്പം കണ്ടോ, ഇപ്പൊ തന്നെ ഏകദേശം ആയി വരുന്നുണ്ട്. കണ്ടോ ഇതിൽ നിന്നൊക്കെ വിട്ട് വിട്ട് വരുന്നുണ്ട്. കണ്ടോ പറ്റി പിടിക്കൊന്നും ചെയ്യാതെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കും. ഒരു 40-45 മിനിറ്റോളം ആകുമ്പോഴേക്കാണ് ശരിയായ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അതാ ഇത് കണ്ടോ നന്നായിട്ട് വിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടോ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഇതായി, ഇതാ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മോൾഡിങ്ങിലേക്ക് മാറ്റാം. അപ്പൊ ഈ വിട്ട് വിട്ട് കണ്ടോ ഇതിങ്ങനെ വിട്ട് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങളടുത്ത് ബദോ എന്താ ഉള്ളത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കാഷ്യൂ നട്സ് ആണ് ഇട്ട് കൊടുത്തത്. അപ്പൊ ഞാനിപ്പോ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റവ ഹൽവ ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഇതിലേക്ക് അങ്ങ് തൂവിക്കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് മോൾഡും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കേക്ക് ടിന്ന് എടുത്തുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, എന്നാലും ഞാനൊരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുക്കാം. ഇതൊരു സ്പാറ്റുല വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇത് നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. ഇതിപ്പോ ഓവർ നൈറ്റ് ആണ് ഞാൻ ഇടുന്നത്. നിങ്ങളിപ്പോ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു രാത്രിയൊക്കെ ആകുമ്പോഴേക്കും സെറ്റായി വരുമായിരിക്കും. ഇത് ഫ്രീസറിലോ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റാക്കി എടുക്കുന്നത്. അപ്പൊ നന്നായിട്ട് സ്പാച്ചിലോണ്ട് ഇങ്ങനെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇപ്പൊ നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനുണ്ടാക്കിയ ഈ ഹൽവ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കാണും വരേക്കും ബൈ.